السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ഏറ്റവും സ്നേഹാദരവുകളുള്ള സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഇന്ന് വ്യഭിചാരം എന്ന വിഷയത്തെ സംബന്ധിച്ച് അല്പം പറയാം. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ അല്ലാഹുവിൻ്റെ മഹത്തായ നിഴലല്ലാതെ മറ്റൊരു നിഴലും ഇല്ലാത്ത ആ ദിവസത്തിൽ ഏഴ് വിഭാഗത്തിന് നിഴലിട്ട് കൊടുക്കുമെന്നാണ്. അല്ലാഹു തആലാന്റെ നിഴലല്ലാതെ ആ ചുട്ടുപൊള്ളുന്ന സൂര്യൻ തൊട്ട് മുകളിൽ നിൽക്കുന്ന ആ സന്ദർഭങ്ങളിൽ അല്ലാഹു തആലാന്റെ മഹത്തായ നിഴലല്ലാതെ മറ്റൊരു നിഴലും ഇല്ലാത്ത ആ ദിവസത്തിൽ അല്ലാഹു തആല നിഴലിട്ട് കൊടുക്കുന്ന ഏഴ് വിഭാഗങ്ങളുണ്ട്. ആ ഏഴ് വിഭാഗം ജനങ്ങളിൽ ഒരു വിഭാഗമാണ് റജുലുൻ ദഅതുഹു ഇംറാഅത്തുൻ, ഒരു പുരുഷൻ, ഒരു ആൺ ആ പുരുഷനെ ഒരു സ്ത്രീ ക്ഷണിച്ചു. എങ്ങനെയുള്ള സ്ത്രീ? നല്ല സ്ഥാനവും സൗന്ദര്യവും നല്ല നല്ല ഒരു സ്റ്റാൻഡേർഡും സ്റ്റാറ്റസുമുള്ള ഒരു സ്ത്രീ, നല്ല സൗന്ദര്യവും നല്ല സ്ഥാനവുമുള്ള, സമൂഹ മധ്യത്തിൽ സ്ഥാനവുമുള്ള ഒരു സ്ത്രീ ആ പുരുഷനെ ക്ഷണിച്ചു, വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ചു. എന്നിട്ട് ആ പുരുഷൻ പറഞ്ഞു, ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ തീർച്ചയായും അല്ലാഹുവിനെ പേടിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ മനുഷ്യൻ അല്ലാഹു തആല നിഴലിട്ട് കൊടുക്കുന്ന ഏഴ് വിഭാഗങ്ങളിൽ ഒരു വിഭാഗത്തിൽപ്പെട്ടവനാണ്, ഒരു വിഭാഗമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമുദായത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ത്രീ പുരുഷനെ വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കുമെന്നും ക്ഷണിക്കുമ്പോൾ ആ ക്ഷണം നിരാകരിച്ച് അല്ലാഹുവിനെ പേടിച്ച് പിന്മാറുന്ന ഒരു വിഭാഗമുണ്ടെന്നും ഈ പരിശുദ്ധമായ ഹദീസ് നമ്മെ പഠിപ്പിക്കും. ആ വിഭാഗത്തിന് അല്ലാഹു തആല മഹത്തായ അനുഗ്രഹം, വലിയ ബഹുമതി, സ്ഥാനം അന്ത്യനാളിൽ നൽകുമെന്നും ഈ ഹദീസ് നമ്മെ പഠിപ്പിച്ചു. ലോകത്തെ ഏഴ് വിഭാഗങ്ങൾക്ക് മാത്രം നേരിട്ട് കൊടുക്കുന്ന ആ സന്ദർഭത്തിൽ ഒരു വിഭാഗം ഇവരാണല്ലോ. അപ്പോൾ വ്യഭിചാരം എന്നത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്റ 32-ാമത്തെ ആയത്തിൽ നമ്മെ പഠിപ്പിച്ചു, വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷത വ സാഅ സബീല. നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കരുത്, തീർച്ചയായും അത് വളരെ നീചവും അതിലേക്കുള്ള മാർഗം വളരെ മോശവുമാണ്. സൂറത്തുൻ നിസാ 15-16 ആയത്തുകളിലും സൂറത്തുൻ നിസാഇൻ്റെ 22-ാമത്തെ ആയത്തിലും നമുക്ക് നോക്കിയാൽ കാണാം ഇതേ സംഭവങ്ങൾ പറഞ്ഞതായി. ഇതിൻ്റെ ആശയങ്ങൾ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അവിടെ സൂറത്തുൻ നിസാഇൻ്റെ 22-ാമത്തെ ആയത്തിൽ അവിടെ ഇന്നഹു കാന ഫാഹിഷത്തൻ വ മക്കത്തൻ വ സാഅ സബീല എന്ന് പറഞ്ഞതായി കാണാം. എന്താണ് പറഞ്ഞതിൻ്റെ ആശയം?
തീർച്ചയായും വ്യഭിചാരമെന്നത് അത് നീചമാണ്, മോശമാണ്, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമായ ശിക്ഷ ലഭിക്കുന്നതാണ്. മാത്രമല്ല അതിലേക്കുള്ള മാർഗങ്ങൾ അത് വളരെ നശിച്ച മാർഗങ്ങളാണ്, ദുഷിച്ച മാർഗങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വ്യഭിചാരത്തിലേക്കുള്ള വ്യഭിചാരത്തിൻ്റെ ആ പദവികൾ നാം പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് മൂന്ന് രീതിയിൽ അത് മോശമാണെന്ന് കണ്ടെത്താൻ കഴിയും. വ്യഭിചാരത്തിൻ്റെ സർവഭാഗങ്ങളും മോശമാണ്. നിങ്ങൾ നോക്കൂ, അല്ലാഹു തആല പറഞ്ഞത്, ആദ്യം പറഞ്ഞത് എന്താ? ഇന്നഹു കാന ഫാഹിഷതൻ, അത് മോശമാണ്, ദുഷിച്ചതാണ്. ബുദ്ധിപരമായി മനുഷ്യൻ്റെ ബുദ്ധി അതേതൊരു വിഭാഗം ജനങ്ങളിലേക്ക് നോക്കിയാലും, അത് മുസ്ലിമാകണമെന്നില്ല, ഏത് വിഭാഗം ജനങ്ങളിലേക്ക് നോക്കിയാലും ആ ഒരു പ്രവർത്തനം മോശമാണ്, ദുഷിച്ചതാണ് എന്ന് എല്ലാവരുടെ ബുദ്ധിയും പറയുന്നു. അത് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അത് ദുഷിച്ചതാണ്, വ്യഭിചാരം ദുഷിച്ചതാണ്, മോശമാണ്. ഇനി നിങ്ങൾ നോക്കൂ, വമക്കത്തൻ, അല്ലാഹു തആല പിന്നീട് പറഞ്ഞത്, രണ്ടാമതായി പറഞ്ഞത് വമക്കത്തൻ, അത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമായ ശിക്ഷ ലഭിക്കുന്നതാണ് എന്ന്. അപ്പോൾ മതപരമായി അള്ളാഹുവിൻ്റെ ഈ ശറഅ് അനുസരിച്ച് മതപരമായും അത് മോശമാണ്. മൊത്തത്തിൽ ജനങ്ങളുടെ ബുദ്ധിയിലേക്ക് നോക്കുമ്പോൾ ബുദ്ധിപരമായി മോശമാണത്, ദുഷിച്ചതാണ്. അതുപോലെ മതപരമായും അത് ശക്തമായ ശിക്ഷയ്ക്ക് കാരണമാകുന്ന ഒരു പ്രവർത്തനമാണ്. ഇനി നിങ്ങൾ നോക്കൂ, വസാ അസബീല, അതിലേക്കുള്ള മാർഗം അതും ദുഷിച്ചതാണ്, മോശമാണ് എന്ന്. എന്താണ് ആ പറഞ്ഞതിൻ്റെ ആശയം? അതെ, അത് സാധാരണ രീതിയിൽ വ്യഭിചാരത്തിലേക്കുള്ള മാർഗങ്ങൾ, അത് ആദിയായ നിലക്ക് സാധാരണ രീതിയിൽ നാം നമ്മുടെ നാട്ടിൽ നടക്കുന്നതനുസരിച്ച് തന്നെ നോക്കുമ്പോൾ ഏതൊരു വ്യക്തിയും മറ്റൊരു ഒരു ആൺ ഒരു പെണ്ണിലേക്ക് വ്യഭിചാരത്തിന് വേണ്ടി പോകുന്ന മാർഗങ്ങൾ, ആ വ്യഭിചാരത്തിലേക്ക് നമ്മെ നയിക്കുന്ന മാർഗങ്ങൾ, മുഴുവൻ മാർഗങ്ങളും മോശമല്ലേ? അപ്പോൾ സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടു നടപ്പനുസരിച്ച്, നാട്ടിലെ നടപ്പനുസരിച്ച്, സമ്പ്രദായമനുസരിച്ചും അത് മോശമാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു, വ്യഭിചാരം, ആ വ്യഭിചാരം മനുഷ്യ ബുദ്ധിപരമായി മോശമാണ്, ദുഷിച്ചതാണ്. മതപരമായി അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമായ ശിക്ഷ ലഭിക്കുന്ന വളരെ ദുഷിച്ച പ്രവർത്തനമാണ്. സാധാരണ രീതിയിൽ അതിലേക്കുള്ള മാർഗങ്ങളും വളരെ അധികം മോശമാണ്, ദുഷിച്ചതാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ വ്യഭിചാരം എന്നത് വളരെയധികം അപകടം പിടിച്ച, വളരെയധികം ദുഷിച്ച ഒരു പ്രവർത്തനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ വ്യഭിചാരം കൊണ്ട് സർവ അമലുകളും നശിച്ചു പോകും. വലിയ കബീറത്തായ വൻപാപങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വലിയ പാപമാണ്, വൻപാപമാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അത്തരം വ്യഭിചാരങ്ങളിൽ നിന്ന്, അതിലേക്ക് നയിക്കുന്ന മാർഗങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കുമാറാവട്ടെ, രക്ഷപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. സർവ സൽക്കർമ്മങ്ങളെയും നശിപ്പിച്ചു കളയുന്ന ഒരു ഹറാമായ, നിഷിദ്ധമായ, ശറഇയായിട്ട് മതപരമായിട്ട് നിഷിദ്ധമായ ഒരു പ്രവർത്തനമാണ് വ്യഭിചാരമെന്നത്. വളരെ ദുഷിച്ച പ്രവർത്തനമാണത്. നിങ്ങൾ നോക്കൂ, വ്യഭിചാരത്തിലൂടെ എന്താണ് ഉണ്ടാകുന്നത്? അവിടെ ആ പിതൃപരമ്പര, നല്ല സന്താന പരമ്പരയുടെ ആ പരമ്പര ദുഷിപ്പിക്കുകയല്ലേ മനുഷ്യൻ ചെയ്യുന്നത്? പവിത്രത കൽപ്പിച്ച് ചീന്തുകയല്ലേ ചെയ്യുന്നത്? അതുപോലെ നല്ല നല്ല സ്വഭാവങ്ങൾ, സമൂഹത്തിലുണ്ടായിരുന്ന നല്ല നല്ല സ്വഭാവങ്ങൾ, ആ സ്വഭാവങ്ങൾ തകർക്കുകയല്ലേ ചെയ്യുന്നത്? കുടുംബങ്ങളും കുടുംബ ബന്ധങ്ങളും ഇവിടെ നിഷ്കാസനം ചെയ്യുകയല്ലേ നടത്തുന്നത്? അതുപോലെ അള്ളാഹു തആലാൻ്റെ ശിക്ഷയാകുന്ന പല പല രോഗങ്ങളെയും, ഇത് മുഖേന എയ്ഡ്സ് പോലുള്ള പല മാറാവ്യാധി രോഗങ്ങളും അള്ളാഹു തആല നൽകിക്കൊണ്ടിരിക്കുന്നില്ലേ? ഇത്തരം പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് മനുഷ്യനിക്ക് ചെയ്യാൻ കഴിയുക? ഈമാനപരമായി ഏതൊരു സത്യവിശ്വാസിക്കും അവൻ്റെ വിശ്വാസം ദുർബലപ്പെടുമല്ലോ. അപ്പോൾ അങ്ങനെ ദുർബലപ്പെടുന്ന സന്ദർഭങ്ങളിൽ ഞാൻ ആദ്യം പറഞ്ഞ ഹദീസിലുള്ളതുപോലെ
ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നു എന്ന് പറയുന്ന ഒരു ആളായി മാറണം. ഏത് സന്ദർഭങ്ങളിൽ പെട്ടാലും വ്യഭിചാരത്തിൻ്റെ മാർഗങ്ങൾ, വ്യഭിചാരത്തിലേക്ക് ഒരു പെണ്ണ് എല്ലാ മാർഗേണയും ക്ഷണിച്ചാൽ തന്നെ, അല്ലെങ്കിൽ ഒരു ആണ് ഒരു പെണ്ണിനെ ക്ഷണിച്ചാൽ തന്നെ, അവിടെ ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നു എന്ന് പറയുന്ന ഒരു മനസ്സ് ചിന്താഗതി ഉണ്ടാവണം. അങ്ങനെയുണ്ടാകുമ്പോൾ അത് വലിയ ഒരു സ്ഥാനമാണ്, അല്ലാഹു തആല ബഹുമാനിച്ചൊരു സ്ഥാനമാണ്. അന്ത്യനാളിൽ അവനിക്ക് ആരുടെയും നേരില്ലാത്ത ആ സന്ദർഭങ്ങളിൽ അല്ലാഹു തആല പ്രത്യേകമായി നൽകുന്ന ഏഴ് വിഭാഗം, നേൽ നൽകുന്ന ഏഴ് വിഭാഗങ്ങളിൽ ഒരുവനായി അവൻ മാറും. വലിയ ബഹുമതികൾക്ക് അവൻ അർഹനാകും. അപ്പോൾ ഇസ്ലാം ഇവിടെ എന്ത് ചെയ്തു? നിങ്ങൾ നോക്കൂ, ഈ ആയത്തിലൂടെ നമ്മൾ എന്ത് പഠിപ്പിച്ചു? ഇസ്ലാം വ്യഭിചാരം ഹറാമാണ് എന്ന് പറഞ്ഞ് നിർത്തുകയല്ല ചെയ്തത്. ആ വ്യഭിചാരത്തിലേക്കുള്ള എന്തൊക്കെ മാർഗങ്ങളും എന്തൊക്കെ സാധ്യതകളുമുണ്ടോ അതെല്ലാം ഇസ്ലാം നിഷിദ്ധമാക്കി, ഹറാമാക്കി. അപ്പോൾ നോട്ടം, സ്പർശനം, വിജനതയിലാവൽ, ഒരാണും പെണ്ണും ഒറ്റയ്ക്ക് ഒരു സ്ഥലത്താവുക എന്നത്, അതുപോലെ സ്ത്രീകൾ രംഗപ്രവേശനം നടത്തുക, ആണും പെണ്ണും ഇടകലർന്ന് ഇടകലരുക തുടങ്ങിയ എന്തൊക്കെ സാധ്യതകളും മാർഗങ്ങളും കാരണങ്ങളും വ്യഭിചാരത്തിലേക്ക് നയിക്കുന്നതുണ്ടോ അതെല്ലാം പരിശുദ്ധമായ ഇസ്ലാം ഹറാമാക്കുകയാണ് ചെയ്തത്. അന്യപുരുഷനും സ്ത്രീയും തമ്മിൽ കാണൽ ഹറാമാണ്. അന്യപുരുഷനും സ്ത്രീയും തമ്മിൽ സ്പർശിക്കൽ ഹറാമാണ്. അന്യ സ്ത്രീയും പുരുഷനും തമ്മിൽ വിജനതയിൽ ആവൽ അഥവാ ഒറ്റക്ക് ഒരു സ്ഥലത്ത് നിൽക്കുക എന്നത് ഹറാമാണ്. സ്ത്രീകൾ രംഗപ്രവേശനം നടത്തൽ, അത് ഹറാമാണ്. ആണും പെണ്ണും ഇടകലരൽ, അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഇടകലരൽ, അത് ഹറാമാണ്. ഇങ്ങനെ പരിശുദ്ധമായ ഇസ്ലാം, പരിശുദ്ധമായ നിയമങ്ങളാണ് ഈ വ്യഭിചാരത്തെ നിർത്തലാക്കാൻ, ഇത്തരം ദുഷിച്ച പ്രവർത്തനമില്ലായ്മ ചെയ്യാൻ നിർത്തിയിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സുഹാബി വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ തിരുദൂതരെ, അയ്യു ദംബി അഅളമു ഇൻദല്ലാഹ്, അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഭീകരമായ ശിക്ഷ ഏതാണ് നബിയെ? ഏറ്റവും ഗൗരവമുള്ള ഭയങ്കരമായ ഭീകരമായ ശിക്ഷ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോനെ, അന്തജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, അല്ലാഹു തആലക്ക് നീ ഒരു പങ്കാളിയെ നിശ്ചയിക്കലാണ് അഥവാ ബഹുദൈവ വിശ്വാസിയാകലാണ്, മുശ്രിക്കാകലാണ്. അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കലാണ്, അത് ഭയങ്കരമല്ലേ? വീണ്ടും ആ സുഹാബി ചോദിച്ചു, സുമ്മ അയ്യൻ, പിന്നെ ഏതാണ് നബിയെ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഗൗരവമുള്ള ശിക്ഷ ഏതാണ് നബിയെ? അവിടുന്ന് പറഞ്ഞു, തഖ്തുല വലദക മഖാഫത അയ്യ തുഅമ മഅക, നിന്നോടൊപ്പം ഭക്ഷണം കഴിക്കുമെന്ന് പേടിച്ചുകൊണ്ട് നിന്റെ സന്താനത്തെ നീ കൊന്നുകളയുക. അത് ജാഹിലിയ കാലഘട്ടത്തിൽ ഇസ്ലാം വരുന്നതിൻ്റെ മുമ്പ് അറേബ്യൻ ഗോത്രങ്ങളിലും മറ്റും നിലനിന്നിരുന്നൊരു സമ്പ്രദായമായിരുന്നു. വീണ്ടും ആ സുഹാബി ചോദിച്ചു, സുമ്മ അയ്യൻ, പിന്നെ ഏതാണ് നബിയെ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഭീകരമായ ഗൗരവമുള്ള ശിക്ഷ നടപ്പിലാക്കപ്പെടുന്ന ഏറ്റവും വലിയ തെറ്റ് ഏതാണ് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്തുസാനിയ ഹലീലത്ത ജാരിക, നിൻ്റെ അയൽവാസിയുടെ ഭാര്യയെ നീ വ്യഭിചരിക്കലാണ്, ഏറ്റവും ഭീകരമായ ശിക്ഷയാണ്. കണ്ടില്ലേ, മറ്റൊരാളുടെ ഭാര്യയെ, മറ്റൊരു സ്ത്രീ, അന്യ സ്ത്രീയെ വ്യഭിചരിക്കൽ, അത് മഹാപാതകമാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഭീകരമായ ശിക്ഷയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു തുടങ്ങിയ മഹാന്മാർ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്കതിന് കാണാം. മാത്രമല്ല, എന്താണ് വ്യഭിചാരം കൊണ്ടുണ്ടായിത്തീരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു, യാ മഅശറ അന്നാസ്, ഓ ജനങ്ങളെ, ഇത്തഖുസ്സിനാ, നിങ്ങൾ വ്യഭിചാരത്തെ സൂക്ഷിക്കണം, പേടിക്കണം. ഫ
കാരണം വ്യഭിചാരം കൊണ്ട് ആറ് കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്തൊക്കെയാണ് ആറ് കാര്യങ്ങൾ? സലാസുൻ ഫി ദുനിയ, മൂന്ന് കാര്യങ്ങൾ ദുനിയാവിൽ വെച്ച് തന്നെയുണ്ടാകും. വസലാസുൻ ഫിൽ ആഖറ, മറ്റു മൂന്ന് കാര്യങ്ങൾ പരലോകത്ത് വെച്ചുമുണ്ടാകും. എന്താണ് ദുനിയാവിൽ വെച്ചുണ്ടാകുന്ന മൂന്ന് കാര്യങ്ങൾ? വ്യഭിചരിച്ചാൽ ഉണ്ടാകുന്ന മൂന്ന് കാര്യങ്ങൾ, ദുനിയാവിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന മൂന്ന് കാര്യങ്ങൾ എന്താണ്? ഫയുദ്ഹിബുൽ ബഹാ, നിന്റെ ഈമാനിയായ നിന്റെ ആ പ്രഭ അത് നശിപ്പിച്ചു കളയും മോനെ. വ്യഭിചാരം എന്നത് വ്യഭിചാരം നിന്റെ ഈമാനിയായ പ്രഭ, ആ ഈമാനിയായ പ്രകാശം, തെളിമ അത് നശിപ്പിച്ചു കളയും. അതുപോലെ വയൂരിഫുൽ ഫഖ്ര, വ്യഭിചാരം ദാരിദ്ര്യത്തെ ഉണ്ടാക്കും, ദാരിദ്ര്യമുണ്ടാക്കും. അതുപോലെ വയുങ്കസുൽ ഉംറ, ആയുസ് നശിപ്പിക്കും, ആയുസ് കുറക്കും. ദുനിയാവിൽ വെച്ചുണ്ടാകുന്ന മൂന്ന് കാര്യങ്ങൾ: ഒന്ന്, ഈമാനിയായുണ്ടാകുന്ന ആ പ്രഭ, തെളിമ, തെളിച്ചം, പ്രകാശം നശിച്ചു പോകും. രണ്ടാമത്തെ കാര്യം, ദാരിദ്ര്യമുണ്ടാകും. മൂന്നാമത്തെ കാര്യം, ആയുസ് നശിക്കും, ആയുസ് കുറയും. ഈ മൂന്ന് കാര്യങ്ങൾ ദുനിയാവിൽ വെച്ചുണ്ടാകുന്നതാണ് വ്യഭിചാരത്തിൻ്റെ ഫലമായി. ആഖിറത്തിൽ ഉണ്ടാകുന്ന മൂന്ന് കാര്യങ്ങൾ എന്താ? ഒന്ന്, ഫസുഹുദുല്ലാ, അള്ളാഹുവിൻ്റെ കോപം, അള്ളാഹു തആലാൻ്റെ കോപം ലഭിച്ചാൽ പിന്നെ എങ്ങോട്ട് പോവാനാണ് സഹോദരന്മാരെ? പിന്നെ എവിടെയാണ് നാം അഭയം തേടേണ്ടത്? അള്ളാഹുവിൻ്റെ കോപം എന്ന് പറഞ്ഞാൽ അതിലപ്പുറം ഇനി ഇല്ല. ശക്തമായ ശിക്ഷ കിട്ടാനുള്ള കാരണമാണത്. രണ്ടാമത്തത് വസൂഉൽ ഹിസാബ്, വിചാരണ വളരെ ദുഷ്കരമായിരിക്കും, അവനോടുള്ള വിചാരണ വളരെ കഠിനമായിരിക്കും. മൂന്നാമത്തെ കാര്യം, വഅദാബുന്നാർ, അവനിക്ക് ലഭിക്കുന്നത് നരകശിക്ഷയായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യഭിചാരം, ആ വ്യഭിചാരത്തിലേക്കുള്ള മാർഗങ്ങൾ, സാധ്യതകൾ, കാരണങ്ങൾ എല്ലാത്തിൽ നിന്നും നമ്മെയും ബന്ധപ്പെട്ടവരെയും